അമ്മിണിക്കുട്ടിയെ കുടിക്കാതെ വെള്ളം എടുത്തോളൂ. ഇന്ന് പതിവില്ലാണ്ട് അത്താഴപ്പൂജ ലേശം വൈകി. വല്യമ്മാവന്റെ കാലശേഷം 10-45 കൊല്ലായി മുടക്കമില്ലാണ്ട് പല്ലാവൂരപ്പന് ശീവേലി കൊട്ടണു. ഹലോ, ആ നേരെയാവും. ഇതിന്റെയൊക്കെ ഗുണം കിട്ടാൻ പോലെ എന്റെ മോക്ക, എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ അമ്മയുള്ള കാലത്ത് ഇനി ഇവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ ഒരു പഴംപുരാണം പറഞ്ഞോണ്ടിരിക്കും. കുളിക്കാൻ വെള്ളം കറി വെക്കട്ടെ. ആവാം. നമ്മള് അമ്മയെ കണ്ടിട്ട് 2 ആഴ്ച ആയില്ലേ ഗുരുനാഥ, എനിക്കതങ്ങനെ സഹിക്കാനേ പറ്റില്ല. അതുകൊണ്ടല്ലേ സങ്കടവും സന്തോഷവും ഒക്കെ. എന്താടോ മിഴിച്ചു നിൽക്കണേ, അതൊക്കെ ഒന്ന് അങ്ങനെ എടുത്തു വെക്കുക. എന്തൊക്കെയാടോ ഈ കൊണ്ടുവന്നിരിക്കണേ. ദക്ഷിണ അങ്ങനെ ഇരിക്ക. കരിങ്കല്ലിൽ പുളിമുട്ടി കൊണ്ടും വലന്തല തളർത്തിയിട്ട ചെണ്ടയിൽ കോലുകൊണ്ടും കൊട്ടാൻ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച എന്റെ ഗുരുനാഥനുള്ള ദക്ഷിണ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിയും സാധനങ്ങളും ദക്ഷിണയായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണം. അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് എന്താ എന്താ നിന്റെ മുഖത്തിനും മ്ലാനത. അതിങ്ങനെ നീ ചോദിച്ചൊക്കെ ഉണ്ട്. സാരിയുണ്ട്, ബ്ലൗസ് ഉണ്ട്, പാവാട ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കൊന്തരാണ്ടങ്ങളൊക്കെ. ആ അവനെ അതിലുള്ളിണ്ട്, വലിയ ഉള്ളി. അതിലൊരു 4-5 എണ്ണം കൂടെ എടുത്തൊരു പലകം വില വെച്ചൊരു കത്തിയെടുത്ത് അരിയ. എന്നിട്ട് ഒരു ചെറുനാരം കെടുത്ത് 2 മുറിച്ച് അതിൽ പിഴിഞ്ഞൊഴിക്ക. എന്നിട്ട് ഒന്ന് ഉഷാറാക്കുവാസോ നീ. എന്താണ് മാരാരെ നോക്കി നിൽക്കാതെ ഒന്ന് ഉത്സാഹിക്കും. നിങ്ങള് തുടങ്ങിയതല്ലേ ഉത്സാഹം. എന്റെ കുണ്ടൽ എനിക്ക് അത്തിപ്പോയി. മലമക്കാവ് പൂരം കഴിഞ്ഞു വരുന്ന വഴിക്ക് ഒരാരാധകന്റെ സമ്മാന. കുമാര ലേശം അടിച്ചോളൂ. എനിക്ക് വേണ്ട അച്ഛനെ. കേട്ടിട്ടില്ല കുമാര, മദ്യം വിജ്ഞാന ഭൂഷണം എന്നാ. അത് വിദ്വാൻമാർക്കുള്ളതാണ് വാസു. നീ എന്തിനാ അവൻ കുടിക്കില്ല. കുമാര നീ അകത്ത് പോയിട്ട് ആ വെജിറ്റബിൾ സാലഡ് ഇങ്ങനെ എടുത്തിട്ട് വന്നേ. എന്താടോ കിട്ടന്മാരെ തനിക്കൊരു അലസ്യം ഒഴിച്ചങ്ങനെ കുടിക്കണോ. കാണും ആരെങ്കിലും കാണണം. ആശാൻ അറിയണം എങ്കിൽ ഞാൻ രക്ഷപ്പെടും. എന്നോട് മിണ്ടണ്ട, എത്ര ദിവസം ഇവിടുന്ന് പോയിട്ട്. ദേവേട്ടന്റെ കൂടെ ഇറങ്ങി തിരിച്ചുള്ള കാര്യം നിനക്കറിയാലോ. ഓക്കെ, ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ. 10 കാശുണ്ടാക്കും എന്നിട്ട് ആശാന്റെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് ചോദിക്കണം. മര്യാദക്ക് നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചേരണുണ്ടോ. അതോ ആവേശം മൂക്കണു. ആവേശം ഉത്സവമേ കണ്ടില്ലല്ലോ. അപ്പോഴേക്കും തുടങ്ങിയില്ലേ ഉത്സാഹം. നീ എന്താടാ സവാള കണ്ടുപിടിക്കാൻ. ഉള്ളി അരിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞ. അയ്യോ മൂർധാവിന്റെ ഉള്ളിൽ നിന്ന് 10-15,000 ചെണ്ട ഒന്നിച്ചു മുഴുവുമ്പോഴുള്ള ഒരു മൂളക്കം. അതെന്താണെ ആശാരെ, ഇത് മറ്റവരല്ല തറവാടിയാ. ചവിട്ടുകുത്തൊന്നുമില്ല, പാൽപ്പായസം പോലെ ഉണ്ടല്ലേ ആശാരെ. എന്റെ ആശാന്റെ മനസ്സ് നിറഞ്ഞല്ലോ, എനിക്ക് അത് മതി. പോണ്ടേ വീട്ടിലേക്ക്. ഈ മേട സൂര്യനെയും വലം വെച്ച് ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്ക. ഒരു ഭാവി പാതാളത്തിലേക്ക് ഞാനില്ല. അത് പറയില്ല, ഈ വീട്ടിൽ പോണം. ഗുരുനാഥനേക്കാൾ വലുത് കുടുംബാണ്, അത് മറക്കരുത്. അനുസരണക്കേട് കാട്ടിയ പഴയ പുളിമുട്ടി ഇരിപ്പുണ്ട് ഇവിടെ. ചന്തി കിട്ട പെരുക്കില്ല. നമ്മുടെ കോഴി കോഴി പോയി കൂട്ടി. നീ വിളങ്ങി പോവാണോ. എന്റെ ഗുരുനാഥനോട് ഞാൻ വിളങ്ങില്ല. ഞാൻ വണ്ടി എടുക്കാം. ഞാൻ വണ്ടി എടുക്കാം. ഞാൻ നടന്നു വിടാം. വണ്ടി പുഴക്കര വീട്ടിലിട്ട. ഒരു സാധനം എടുക്കാൻ മറന്നിട്ട. അതവിടെ കിടന്നു. ഞാനും വെള്ളം കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ അതവിടെ വെച്ചിട്ട് കൂടോ.
കുട്ടിയെ എനിക്ക് ആർട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കുട്ടിയായിരുന്നു. അതേതായാലും നന്നായി. എന്താ ഇവിടത്തെ വലിയ പുതുവാണ്ട് ഹാല്? വെടികൊണ്ട നരിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു ഇത്രയും നേരം. തൽക്കാലം പിടി കൊടുക്കണ്ട. ഒരച്ച പതിപോലെ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തോളോ പറഞ്ഞു. എന്നാ കുഞ്ഞിനാ മറ്റും കൊടുത്തോളൂ. അമ്മേ മൂകാംബികയെ രക്ഷിക്കണേ. എവിടെയായിരുന്നതാ നീ? എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്? തിരക്കായിരുന്നു മൂകാംബിക. എനിക്ക് മട്ടന്നൂർ മലമക്കാവ് എങ്ങും പ്രളയങ്ങളുടെ പൂരമല്ലേ? പൂരപ്രളയം. നിന്റെ ഒടുക്കത്തെ പൂരം ഭ്രാന്തന്റെ മാതിരി ആയിരിക്കണം. നീ വല്ലതും കഴിച്ചോ? എത്ര കഴിച്ചാലും എന്റെ അമ്മ മൂകാംബികയുടെ കയ്യിൽ നിന്ന് ഒരുപിടി പ്രസാദം വാങ്ങിക്കാൻ വേറെ എവിടെ കിട്ടും? കൈ കഴുകിയിട്ടിരിക്കണ എന്റെ കള്ള. ആ വസന്തരെ വിളിക്കട്ടെ. വേണ്ട വേണ്ട. ഇവിടത്തെ വലിയ പൊതുവാടിന് ഹാലിളകിയിരിക്കുകയാണെന്ന് കേട്ടു. പിന്നുണ്ടാവില്ലേ നിന്നെ പോലെ ഒരു പോക്കറി വീട്ടിലുണ്ട്? അച്ഛന് വട്ടണമേ വട്ട്. എവിടെയായിരുന്നു നെല്ലിക്കാത്തളം വെക്കാൻ നേരത്തെ നീ? പൂരപ്പറമ്പെന്നും കള്ളു ഷാപ്പും നോക്കി ഞെരിവട്ടം കിട്ടുന്ന ശരീരമായത് ഈ പൂച്ചയെ തലണ വടികൊണ്ട് ചൊറിഞ്ഞ എനിക്ക് എന്താ കരാമേ? അച്ഛൻ തന്നതിന്റെ ബാക്കി എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് പലതും കഴിച്ച് കിടക്കാൻ നോക്ക്. ചോറുളമ്പ് ഭൈരതി. ഏത് ഗന്ധർവനെയാടി നീ കാത്തു നിൽക്കണേ? അരച്ചിലും വീഴ്ചയും നടത്താനുള്ളവർക്ക് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി പോവാ. എന്തിനെ ദേവേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ദേവേട്ടനോട് ചെയ്തത്? സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക, അപ്പൊ മനസ്സിലാവും. ഇതുവരെ ഒരു ഇഷ്ടത്തിന് എതിരെ നിന്നിട്ടില്ല ഞാൻ. എല്ലാവരും ചുറ്റും കൂടി നിന്ന് ശപിക്കുമ്പോ നാമം ജപിച്ചിട്ടേ ഉള്ളൂ. ഈ കാലിൽ ഒരു മുള്ളു കുത്തരുതെന്ന്, ഈ മൂർത്താവിൽ ഒരു മഴത്തുള്ളി വീണ് പൊള്ളരുതെന്ന്. ആര് പറഞ്ഞു എനിക്ക് വേണ്ടി ജപിക്കാനും തപസരിക്കാനും ഒക്കെ ആരുടെയും തപോബലത്തിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ജന്മം തന്ന മഹാനടക്കം കൂട്ടുന്ന് കരിങ്കല്ലിൽ ഉടച്ച നാളികേരം പോലെ ആക്കിയില്ലേ എന്റെ ജീവിതം? അങ്ങനെയൊന്നും പറയല്ലേ. ഇല്ലെങ്കിൽ ഇറങ്ങി പോവാ. ഇത്രയും കാലം ഈ വെറും നിലത്ത് പായ വരിച്ച് കിടന്നതിന് നഷ്ടപരിഹാരം എത്രയാന്ന് ചോദിച്ചാൽ അത് തരാം. തീത്തുള്ളി വീണാൽ പൊള്ളാത്ത മനസ്സല്ലേ എന്റത്, അറിയോ നിനക്ക്? നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത കാലം മുതൽക്കേ മനസ്സിൽ കൊണ്ടാടുന്ന ഒരു സ്വപ്ന അത്. തറവാട്ട് മഹിമയും ജാതി പൊലയാട്ടും പറഞ്ഞ് എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തില്ലേ എല്ലാരും കൂടെ അതിനെ? എന്തിന്? വല്ലാവൂർ പടിപ്പുറയിലെ ഒരു സവർണനെ സ്നേഹിച്ചു പോയ കുറ്റത്തിന്. ആറടി മണ്ണിലേക്ക് മടങ്ങിപ്പോയ തുമ്പപ്പൂവിന് പകരം വെക്കാൻ ഈ പല്ലാവൂർ ദേവനാരായണന്റെ ജന്മത്തിൽ ഇനി ആരുമില്ല. നീ അടക്കം. ഒന്നിനൊക്ക പകൽ വിളിച്ചിട്ടില്ല, തിരുമുഖം ഒന്ന് കണ്ടോട്ടെ. പല്ലാവൂർ ദേവനാരായണ പുരുവാൽ എങ്ങോട്ടാണ് ആവും? വെറുതെ പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചു. അരക്കല്ലത്തിലേക്കാവും. അവിടെയാണല്ലോ സർവ്വതോന്യാസങ്ങളുടെ ആസ്ഥാന കേന്ദ്രം.
വിൽക്കാൻ പോവുക ഞാനത്. ആരെങ്കിലും ഇറച്ചി വെട്ടുകാർക്ക് കിട്ടണ കാശിന്. പിന്നെ അവിടെ നിന്റെ കൂത്താട് നടക്കുന്ന എങ്ങനെയാണെന്ന് കാണാലോ. ഇന്നൊരു വിശേഷം ഉണ്ട് ഇവിടെ, അറിയോ? എനക്ക് എങ്ങനെ അറിയാനാ? ശരീരം ഭൂമിയിലും ആത്മാവ് പരലോകത്തായിട്ടല്ലേ സഞ്ചാരം. പല്ലാവൂർ ശ്രീകരന്റെ പൊതുവാൾക്ക് ഇന്ന് 60 വയസ്സ് തികയാ. അതായത് നിന്റെ മഹാഭാവിയായ തന്തയ്ക്ക് വിശേഷിച്ചാരോടും പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ഉണ്ണാൻ നീ ഉണ്ടാവണം, മറക്കരുത്. ഒരാഗ്രഹ ¶¶